ഗുഡ് ആഫ്റ്റർനൂൺ ചിൽഡ്രൻ. കളിയും ചിരിയും കുസൃതിയും നിറഞ്ഞ അവധിക്കാലത്തിന് വിട നൽകിക്കൊണ്ട് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എല്ലാ വർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം അനിവാര്യമാണ്. മാറ്റങ്ങളെ നാം ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടണം. മാസങ്ങൾക്ക് ശേഷം കൂട്ടുകാരെ കാണാനും ഒരുപാട് നാളത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങളുടെ മനസ്സ് തുടിക്കുന്നുണ്ടാകുമെന്നറിയാം. എന്നിരുന്നാലും ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് എല്ലാവരും വീടുകളിൽ ആരോഗ്യത്തോടെ തുടരുക. ഈ അവധിക്കാലം ഒരുപാട് പുതിയ അറിവുകൾ നൽകിയെന്ന് നിങ്ങളുടെ ക്രിയാത്മക പ്രവർത്തനങ്ങളുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലായി. കൃഷിയും പൂന്തോട്ട നിർമ്മാണവും ഒക്കെയായി പ്രകൃതിയെ അടുത്തറിയുവാനും സ്നേഹിക്കുവാനും ഈ അവധിക്കാലം എല്ലാവരും വിനിയോഗിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. എന്നിരുന്നാലും മനുഷ്യരാശിയെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയുടെ ഭീകര മുഖം നാം ഉൾക്കൊള്ളുകയും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കുകയും വേണം. ആരോഗ്യപ്രദമായ നല്ലൊരു നാളേക്കായി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. അപ്പൊ നമുക്കൊരു ചെറിയ കഥ കേട്ടാലോ? കഥ കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഈ കഥ നടക്കുന്നത് ഋഷിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ദരിദ്രയായ ഒരു അമ്മയും അവരുടെ മകനും. അച്ഛനാകട്ടെ വളരെ നേരത്തെ മരിച്ചുപോയി. അമ്മ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചും ചെറിയ ചെറിയ ജോലികൾ ചെയ്തുമാണ് മകനെ വളർത്തിയത്. അമ്മയുടെ ചില പ്രത്യേകതകൾ മകൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിലൊന്ന്, അമ്മയ്ക്ക് ഇറച്ചിക്കറി ഇഷ്ടമല്ല. അത് കഴിക്കുമ്പോൾ അമ്മയ്ക്ക് തലകറക്കം വരും. അതുകൊണ്ട് ഇറച്ചിക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ കഴിച്ചു തീർക്കുന്നത് ആരാണ്? മകനാണ്. അതുപോലെ തന്നെ കടും ശൈത്യമായാലും അമ്മ കാലുറയോ ഷൂസോ ഒന്നും ഉപയോഗിക്കാറില്ല. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ശൈത്യകാലം പോലെയല്ല സാധാരണ അവരുടെ ശൈത്യകാലം. ഈ -ഡിഗ്രിയിലേക്ക് പോലും തണുപ്പ് എത്തി നിൽക്കാറുണ്ട്. എങ്കിലും ഈ കൊടും ശൈത്യത്തിലും അമ്മ എന്തുപയോഗിക്കാറില്ല? കാലുറയോ ഷൂസോ ഒന്നും ഉപയോഗിക്കാറില്ല. അമ്മ അതിന് പറയുന്ന കാരണം, ഷൂ ഇട്ട് കഴിഞ്ഞാൽ തന്റെ കാല് പൊട്ടും, അതുപോലെ തന്നെ കമ്പിളി ഉടുപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തനിക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടും. ഇതൊക്കെയാണ് അമ്മ ഇതിന് പറഞ്ഞിരുന്ന കാരണങ്ങൾ. അങ്ങനെ അമ്മയുടെ മകൻ വളർന്ന് വലുതായി പഠിച്ച് മോസ്കോയിൽ നല്ലൊരു ജോലിയും നേടി. ലഭിച്ച ശമ്പളം മുഴുവൻ മകൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ മകൻ ആദ്യ അവധിക്ക് വീട്ടിലെത്തിയ സമയം അമ്മ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുത്തു. ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ പോയ മകൻ വെള്ളമെടുക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നു. വന്നപ്പോൾ മകൻ കണ്ടത് അടുക്കളയിലെ ഒരു ബെഞ്ചിലിരുന്ന് റൊട്ടി കഷ്ണങ്ങൾ ഇറച്ചിയിൽ മുക്കി കഴിക്കുന്ന അമ്മയാണ്. ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അമ്മയെ. ഇറച്ചി ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇരിക്കാറുണ്ടായിരുന്ന അമ്മ ഇറച്ചി കഴിക്കുന്നത് മകൻ കണ്ടു. ഇത് കണ്ട മകന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇറച്ചിക്കറി ഇഷ്ടമില്ലാതിരുന്നിട്ടല്ല, മറിച്ച് രണ്ടു പേർക്ക് ഭക്ഷണം വാങ്ങാനുള്ള സാഹചര്യം ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറച്ചിക്കറി തനിക്ക് അസുഖം വരുത്തുമെന്ന് അമ്മ അഭിനയിച്ചു. ഷൂസ് ആയാലും കമ്പിളി ആയാലും വാങ്ങാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അമ്മ അവ ഉപയോഗിക്കാതിരുന്നത്. ദാരിദ്ര്യം മൂലം തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അടക്കി മകന് വേണ്ടി മാത്രമാണ് ആ അമ്മ ജീവിച്ചത്. അപ്പോൾ ഈ ചെറിയ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മക്കൾക്ക് വേണ്ടി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അടക്കി കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് ജീവിക്കുന്നവരാണ് അമ്മമാർ. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞു വരുന്ന രൂപം ആരുടേതാണ്? ഭൂരിഭാഗം ആളുകളുടെ മനസ്സിലും ഇപ്പോൾ തെളിഞ്ഞു വന്ന അമ്മയുടെ ചിത്രമാണ് അല്ലേ? അമ്മയുമായുള്ള നമ്മുടെ ആത്മബന്ധം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തതാണ്. എന്നും നമ്മോടൊപ്പം താങ്ങും തണലുമായി ചേർന്ന് നിൽക്കുന്ന അമ്മ. നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും നാം മറക്കാതിരിക്കുക. നമ്മൾ എത്ര സങ്കടപ്പെടുത്തിയാലും നമ്മെ വെറുക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ആ മനസ്സ്, അത് നമ്മൾ കാണാതിരിക്കരുത്. വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ അമ്മയ്ക്ക് നൽകുന്ന മൂല്യം കുറയുന്നുണ്ടെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അമ്മയിൽ നിന്ന് അടർത്തി മാറ്റാനാകാത്ത ബാല്യത്തിൽ നിന്ന് എന്തിനേയും എതിർക്കാനുള്ള പ്രേരണ നൽകുന്ന കൗമാരത്തിലൂടെയും
യൗവനത്തിലൂടെയും കടന്നു പോകുമ്പോൾ അമ്മ മനസ്സ് മുറിവേൽപ്പിക്കാതിരിക്കാൻ നാം ശ്രമിക്കണം. ജീവിതത്തിൽ എന്നും പ്രത്യാശ പകർന്നുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ചിത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിതയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പുതുവർഷത്തിൽ അമ്മ പ്രത്യാശ നൽകിക്കൊണ്ട് നിൽക്കുമ്പോഴും ആഘോഷങ്ങൾക്കും നമ്മുടെ സംസ്കാരങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ചുള്ള ആശങ്കയും കവയത്രി ഈ കവിതയിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ കവിത പ്രധാനമായും മൂന്ന് തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അമ്മ പറഞ്ഞതിന് അപ്പുറം ഒന്നുമില്ലാതിരുന്ന ബാല്യകാലത്തിലൂടെയും ആകുലതകൾ നിറഞ്ഞ കൗമാരകാലത്തിലൂടെയും കേരളത്തിന്റെ സംസ്കാരങ്ങളിൽ വന്ന മാറ്റങ്ങളിലൂടെയുമാണ് കവിത സഞ്ചരിക്കുന്നത്. ഓരോ പുതുവർഷങ്ങളും നമുക്ക് ഒരുപാട് ഒരുപാട് പുതിയ പ്രതീക്ഷകൾ നൽകുന്നവയാണ്. അമ്മയുടെ അദൃശ്യമായ കൈകൾ തന്റെ ജീവിതത്തിൽ ഈ പുതുവർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കവയിത്രി വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഓർത്തും കവയിത്രി സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പുതുവർഷം എന്ന കവിത ഒന്ന് കേട്ട് ആസ്വദിച്ചാലോ? എല്ലാവരും തയ്യാറല്ലേ? അപ്പോ പുതുവർഷം എന്ന കവിതയിലേക്ക്. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരപ്പോയ കാലം, മാവേലി നാടുവാണിയിടും കാലം, പാടിപ്പൂനുള്ളിപ്പോയ പൊന്നോണക്കാലം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരപ്പോയ കാലം, മാവേലി നാടുവാണിയിടും കാലം, പാടിപ്പൂനുള്ളിപ്പോയ പൊന്നോണക്കാലം. ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാനോരോ പടി എണ്ണിക്കേറും നേരം, ഉപ്പുക കുഞ്ഞിക്കയ്യെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയൂ മുളിച്ച കാലം, ആരോടുമില്ലാ വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയമമ്മയോടൊത്തു തന്നെ, മുറ്റത്തിനൈശ്വര്യം ചാർത്തുമ പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ, മുറ്റത്തിനൈശ്വര്യം ചാർത്തുമ പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ. ആകുല ചിന്തകളായിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സു നീർത്തി, തീരാപ്പകയും തിളയ്ക്കുമീ സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി, ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീചി പോലാപത്തായി മാറും കാലം, ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീചി പോലാപത്തായി മാറും കാലം. ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും, പോരെന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിലാർക്കും കാലം. ഓണവും പൂവും മറന്ന മലയാള നാടിഞ്ഞ് ഭിന്ന ഞാൻ നോക്കി നിൽപ്പൂ, ഓണവും പൂവും മറന്ന മലയാള നാടിഞ്ഞു ഖിന്ന ഞാൻ നോക്കി നിൽപ്പൂ. ഇത്തിരി മണ്ണില്ലാതെത്ര പേർ കൂടുപോൽ, കൊച്ചു വീടെത്ര പൂവെങ്ങു പിന്നെ, ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കടക്കാറ്റും മഴയും കൊടി ചുരുക്കും
നീക്കി താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കേ വേദനിപ്പിക്കാത്തൊരമ്മതൻ നിശബ്ദ വേപധുവാർന്ന മുഖം സ്മരിപ്പൂ വേദനിപ്പിക്കാത്തൊരമ്മതൻ നിശബ്ദവേ പധുവാർന്ന മുഖം സ്മരിപ്പൂ എന്തിങ്ങു പൂക്കളം എന്തിലും മീതയാണമ്മുഖം സ്നേഹമായുജ്വലിക്കേ എന്തിന്നു പൂക്കളം എന്തിലും മീതയാണമ്മുഖം സ്നേഹമായുജ്വലിക്കേ ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കി എൻ വീടിനകത്തമ്മ വന്നുദിക്കും ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കി എൻ വീടിനകത്തമ്മ വന്നുദിക്കും മാലറ്റുപോകും വരും വർഷം അക്ഷയശ്രീയാം വലത്തുകാൽ വച്ചു കേറും മാലറ്റുപോകും വരും വർഷം അക്ഷയശ്രീയാം വലത്തുകാൽ വച്ചു കേറും ആശയതലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ കവയിത്രിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഈ കവിത രചിച്ചത്? വിജയലക്ഷ്മി ആണ് അല്ലെ. അപ്പൊ നമുക്ക് വിജയലക്ഷ്മിയെ കുറിച്ച് മനസ്സിലാക്കാം. വിജയലക്ഷ്മി 1960 ആഗസ്റ്റ് 2 എറണാകുളം ജില്ലയിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അഡ്വൈസറി അംഗം എന്ന നിലയിലും സേവനമനുഷ്ഠിച്ചു. മൃഗശിക്ഷകൻ, തച്ചന്റെ മകൾ, ഹിമസമാധി, അന്ത്യപ്രലോഭനം, ഒറ്റമണൽത്തരി, മഴയ്ക്കപ്പുറം, അന്ധകന്യക എന്നിവയാണ് പ്രധാന കൃതികൾ. അപ്പൊ എന്താണ് വിജയലക്ഷ്മി? 1960 ആഗസ്റ്റ് 2 എവിടെ ജനിച്ചത്? എറണാകുളം ജില്ലയിൽ ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അഡ്വൈസറി അംഗം എന്ന നിലയിലും എന്ത് ചെയ്തു? സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയായിരുന്നു? മൃഗശിക്ഷകൻ, തച്ചന്റെ മകൾ, ഹിമസമാധി, അന്ത്യപ്രലോഭനം, ഒറ്റമണൽത്തരി, മഴയ്ക്കപ്പുറം, അന്ധകന്യക എന്നിവയാണ് പ്രധാന കൃതികൾ. അപ്പൊ വിജയലക്ഷ്മിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്നും മനസ്സിലാക്കിയിരിക്കണം. അപ്പോ എല്ലാവരും കവിതയൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് അല്ലെ. ഇഷ്ടമായില്ല എല്ലാവർക്കും കവിത? വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിത അല്ലെ. അപ്പോ ഈ കവിത നമുക്ക് മറ്റൊരു ഇണത്തിൽ കൂടി ചൊല്ലാൻ പറ്റും. നമ്മുടെ കൃഷ്ണഗാഥയുടെ ഇണത്തില്. കൃഷ്ണഗാഥ ഓർമ്മയില്ലേ? നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചില്ലേ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ? അതിന്റെ ഈണത്തിൽ നമുക്ക് എന്തു ചൊല്ലാം? ഈ കവിത ചൊല്ലാൻ കഴിയും. എന്തായിരുന്നു കൃഷ്ണഗാഥയുടെ ഈണം? മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ രാജ്ഞി കുട്ടിയെ താരാട്ടുപാടിയ ആ ഈണത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഈണം? ഓർമ്മയുണ്ടോ? എങ്ങനെയാണ്? ാണ് ഏത് രചിച്ചിരിക്കുന്നത്? കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. അപ്പൊ അതേ ഈണത്തിൽ തന്നെ നമുക്ക് എന്ത് ചൊല്ലാം? നമ്മുടെ ഈ പുതുവർഷം എന്ന കവിതയും ചൊല്ലാം. അപ്പൊ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ? അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം കേട്ടോ. അമ്മ പറഞ്ഞ ദീനപൂരം മറ്റൊന്നുമില്ലാതിരുന്നു പോയ കാലം. മാവേലി നടുവാണിടും കാലം പാടി
പോയ പൊന്നോണക്കാലം. അർത്ഥം മനസ്സിലായോ? വളരെ നിസ്സാരമാണല്ലേ അർത്ഥം. എന്താണ്? അമ്മ പറഞ്ഞതിന് അപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ഏത് കാലം? ബാല്യകാലം. മാവേലി നാടുപാടിയിടും കാലം പാടി പൂനുള്ളി പോയ പൊന്നോണക്കാലം. എന്താണ്? അമ്മ പറഞ്ഞതിന് അപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ബാല്യകാലത്തെ കുറിച്ചുള്ള ഓർമ്മയിലാണ് ഈ കവിത ആരംഭിക്കുന്നത്. അമ്മ പറഞ്ഞിരുന്നതെല്ലാം അതുപോലെ അനുസരിച്ചിരുന്ന ബാല്യകാലത്തെയും ഓണപ്പാട്ടുകൾ പാടി പൂന്തുള്ളാൻ പോയിരുന്ന പൊന്നോണക്കാലത്തെയുമാണ് ഇവിടെ കവയിത്രി ഓർക്കുന്നത്. പണ്ടൊക്കെ ഓണക്കാലമാകുമ്പോൾ എല്ലാവരും പൂക്കൂടകളെടുത്ത് ഓണപ്പാട്ടുകളൊക്കെ പാടി പൂന്തുള്ളാനായിട്ട് പോകുമായിരുന്നു. ഇന്ന് ആ സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളൊക്കെ പോവാറുണ്ടോ? കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഓണാഘോഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരമാണ് പോയി മറയുന്നതെന്ന് നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വരികളിലേക്ക് കടക്കാം. ദേവീ തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാനോരോ പാടിയ കേറുന്നേരം കുപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം. പിന്നെ കവയിത്രിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു ചിത്രമാണ് നമ്മൾ ഈ വരികളിൽ കാണുന്നത്. കുഞ്ഞുടുപ്പിട്ട് അമ്മയോടൊപ്പം ദേവിയുടെ കോവിലിന്റെ പടികൾ ഓരോന്നായി എണ്ണി എണ്ണി കയറുമ്പോൾ കൈകൂപ്പിയാൽ കുഞ്ഞു കൈയിലെ കരിവളകൾ സ്വർണവളകളായി മാറുമെന്ന് അമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നു. കുഞ്ഞു മനസ്സിൽ പ്രതീക്ഷ നിറയ്ക്കുന്ന ചിത്രമാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതീക്ഷയില്ലാത്ത ജീവിതം ശൂന്യമാണ്. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ കുഞ്ഞു മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകി ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ അമ്മ ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വരികൾ നോക്കിയാലോ. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പൂളിയോ മോളിച്ച കാലം. പുസ്തകസഞ്ചിയിൽ, എന്താണ് പുസ്തകസഞ്ചി? ബാഗ് ആണല്ലേ. ബാഗില് പച്ച നെല്ലിക്കയും അതുപോലെ തന്നെ പിന്നെ എന്താണ് കാണുന്നത്? പച്ചപ്പുളിയും ഒക്കെ ഒളിപ്പിച്ചു വെച്ച ആ ബാല്യകാലം. നിഷ്കളങ്കതയോടെ, ആരോടും പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ പുഞ്ചിരിയോടെ കൂട്ടുകൂടി നടന്ന ആ നല്ല ബാല്യകാലത്തെയാണ് കവി ഈ വരികളിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നിഷ്കളങ്കത നിറഞ്ഞതാണല്ലേ ബാല്യം. പുഞ്ചിരി എന്തിന്റെ ലക്ഷണമാണ്? നിഷ്കളങ്കതയുടെ ലക്ഷണമാണ്. കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോഴും നിഷ്കളങ്കത പുലർത്തുന്നവരാണ്. പ്രായമാകും തോറും, വളർന്ന് വലുതാക്കും തോറും നമ്മളിലേക്ക് എന്ത് വരുന്നു? കളങ്കം കടന്നു വരുന്നു. അപ്പൊ അതുകൊണ്ട് നിഷ്കളങ്കത നിറഞ്ഞ ആ ബാല്യത്തെയാണ് എങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. ഈ വരികളിലൂടെ നമുക്ക് കവയിത്രി കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത വരികളിലേക്ക് പോകാം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ മുറ്റത്തീനൈശ്വര്യം ചാർത്തു മാപ്പൂക്കളോ ഡോപ്പമിന്നമ്മയും തുമ്പ പോലെ. അപ്പോ അക്കാലത്ത് അമ്മയോടൊത്ത് പൂക്കളം തീർത്തതും കവയിത്രിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓർമ്മയാണ്. പൂക്കളം ഇന്നും മുറ്റത്തിന് എന്താണ് നൽകുന്നത്? ഐശ്വര്യമാണ് നൽകുന്നത് അല്ലെ. സാധാരണയായിട്ട് നമ്മൾ പൂക്കളം ഉണ്ടാക്കുമ്പോൾ പ്രാധാന്യമുള്ളത് ഏത് പൂവിനാണ്? ഏത് പൂവിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാറ് പൂക്കളത്തില്? ഏത് പൂവിനാണ്? തുമ്പപ്പൂവിന്. ആ തുമ്പപ്പൂവിനാണ് നാം എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം നൽകുന്നത്. തുമ്പപ്പൂവ് എന്തിന്റെ പ്രതീകമാണെന്നറിയോ നിങ്ങൾക്ക്? തുമ്പപ്പൂവ് എന്തിന്റെ പ്രതീകമാണെന്ന്? തുമ്പപ്പൂവ് പരിശുദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നൈർമല്യത്തിന്റെയും പ്രതീകമാണ്. പൂക്കളത്തിന് തുമ്പപ്പൂവ് ഐശ്വര്യം നൽകുന്നത് പോലെയാണ് വീടിന് വിളക്കായി ഐശ്വര്യമായി അമ്മ ശോഭിക്കുന്നത് എന്നാണ് ഈ വരികളിൽ കവയിത്രി പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്?
തുമ്പപ്പൂവ് എങ്ങനെയാണോ പൂക്കളത്തിന് ഐശ്വര്യമായി മാറുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വീടിന് ഐശ്വര്യമായിട്ട് ആര് മാറാണ്? അമ്മ മാറുകയാണ്. അപ്പൊ അമ്മയുടെ ആയ ഒരു പരിശുദ്ധിയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഇതുവരെയുള്ള വരികളിൽ നമ്മൾ കണ്ടത് എന്താണ്? നിഷ്കളങ്കമായ ബാല്യത്തെ കുറിച്ചാണ്. ഇനി നമുക്ക് ആകുലതകൾ നിറഞ്ഞ ആ കൗമാരകാലത്തിലേക്ക് പോകാം. ആകുല ചിന്തകളായിരം കുന്തങ്ങ ളാഴത്തിൽ കോർക്കും ശിരസു നീർത്തി തീരാപ്പകയും തിളയ്ക്കും ഈ സ്നേഹവും തീട്ടേരിച്ച മനസ്സുയർത്തി ആരോടും ചേരുവാനാകാതെ വൈദ്യുത വിജി പോലാവത്തായി മാറും കാലം. അപ്പൊ എന്താണ് കവിത്രിയോട് പറയുന്നത്? ബാല്യകാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്ന ആകുലതകൾ നിറഞ്ഞ കൗമാരകാലം, ആയിരക്കണക്കിന് ആകുല ചിന്തകൾ കുന്തങ്ങളായിട്ട് ഉയർന്നു വരുന്ന ഒരു കാലം എന്നാണ് കവയിത്രി കൗമാരത്തെ പറയുന്നത്. ആ കാലം ആപത്തുകളുടേതാണ്. എല്ലാവരോടും കൂട്ടുകൂടി നടന്നിരുന്ന കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ആരോടും ചേരാനാകാത്ത വെറുപ്പും പകയുമൊക്കെ നിറയുന്ന ഒരു കാലമാണിത്. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് ഈ കൗമാര കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടുകൂടുമ്പോൾ നല്ലവരോടും മാത്രം കൂട്ടുകൂടാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നന്നാവാനും നശിച്ചു പോകാനും ഇടയുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള തെറ്റുകളെ മനസ്സിലാക്കി മറ്റുള്ളവർ തിരുത്തുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. കൗമാരക്കാലത്തെ കുറിച്ച് കവയിത്രി പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, അത് വൈദ്യുത കമ്പി പോലെ ആപൽക്കരമായ ഒന്നാണ്. ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം വേഗതയേറിയതുകൊണ്ട് ഏത് സാഹചര്യത്തോടും മുന്നും പിന്നും നോക്കാതെയുള്ള പ്രതികരണം ഈ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് വൈദ്യുതി കമ്പി പോലെ ആപൽക്കരമായ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ടു പോകണം എന്ന സന്ദേശം കൂടി ഈ വരികളിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വരികളിലേക്ക് കടക്കാം. ജീവിതാനന്ദങ്ങൾ കാട്ടുതേനുട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും പോരെന്നോ രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിലാർക്കും കാലം. ജീവിതത്തില് എത്ര ആനന്ദമുണ്ടായാലും അതൊന്നും പോരാ പോരാ എന്ന് രക്തവും മാംസവും മജ്ജയും എല്ലാം നോവെടുത്ത് ഉച്ചത്തിൽ ആർക്കുന്ന ഒരു യൗവനകാലത്തെ കുറിച്ചാണ് കവയിത്രി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് സുഖങ്ങളിൽ സംതൃപ്തി നേടാൻ കഴിയാത്ത ഒരു മനസ്സ്, അതാണ് യൗവനകാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര കിട്ടിയാലും മതിയാകാത്ത, എത്ര സന്തോഷങ്ങൾ ഉണ്ടായാലും അതൊന്നും പോരാ പോരാ എന്ന് തോന്നുന്ന ഒരവസ്ഥ, അതാണ് യൗവനത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് കവയിത്രി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓണവും പൂവും മാറുന്ന മലയാള നാടിങ്ങോ ഖിന്ന ഞാൻ നോക്കി നിൽപ്പോ. അപ്പൊ എന്താണ് കവയിത്രി പറയുന്നത്? ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യനിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ഇതുവരെയുള്ള വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ബാല്യത്തിൽ നിന്ന് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് എത്തിയപ്പോൾ വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇനിയുള്ള വരികളിൽ നാം കാണുന്നത്. ഓണവും പൂക്കളും എല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന മലയാള നാളിനെ കവയിത്രി ദുഃഖത്തോടെ നോക്കി നിൽക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ഓണാഘോഷത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രധാനമായും ഓണാഘോഷത്തിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം ഫ്ളാറ്റിലെ ഓണം എന്ന കവിത എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ ഓണത്തിന് വന്ന മാറ്റങ്ങളെ കുറിച്ച്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ അന്ന് പറഞ്ഞു അല്ലേ. പ്രധാനമായിട്ടും നമ്മൾ കണ്ട മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു? പണ്ട് വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എന്തൊരുക്കുമായിരുന്നു? ഓണസദ്യ ഒരുക്കുമായിരുന്നു. ഇന്ന് പക്ഷെ എന്ത് ചെയ്യാണ്? ഇൻസ്റ്റന്റ് ഓണസദ്യയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഓണക്കളികൾ, ഓണക്കളികളുടെ സ്ഥാനം ഇന്ന് ആര് കൈയടക്കി? നമ്മുടെ ടെലിവിഷനുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പൂക്കളം ഇടാനാകട്ടെ, ഇന്ന് പ്ലാസ്റ്റിക് പൂക്കൾ വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു തകർച്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള മലനാടിനെ കാണുമ്പോൾ കവിയത്രി എന്ത് ചെയ്യാണ്? ദുഃഖത്തോടു കൂടി നോക്കിക്കാണ്.
അപ്പൊ കവയത്രി എന്ത് ചെയ്യാണ്, ദുഃഖത്തോടെ മലനാടിന്റെ ഈ ദയനീയമായ അവസ്ഥ കണ്ട്, നമ്മുടെ പാരമ്പര്യം നഷ്ടപ്പെടുന്നത് കണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന കവയത്രിയാണ് ഈ വരികളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ കൂടുപോൽ, കൊച്ചു വീടെത്ര പൂവെങ്ങു പിന്നെ, ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കട, കാറ്റും മഴയും കൂടി ചുരുക്കി. അപ്പൊ എന്താണ് പറയുന്നത്, കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഈ വരികളിൽ നമ്മൾ കാണുന്നത്. ഇത്തിരി മണ്ണ് പോലുമില്ലാത്ത എത്രയോ പേരാണ് ഇന്നുള്ളത്. ചെറിയ കൂട് പോലുള്ള കൊച്ചു വീടുകളും നമുക്കിവിടെ കാണാം. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തവർ എങ്ങനെയാണ് പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കവയത്രി സങ്കടപ്പെടുന്നു. നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ദയനീയമായ അവസ്ഥയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ നിന്നാണ് ഇത്തിരി വട്ടത്തിലാണ് കർക്കിടക മാസത്തെ കാറ്റും മഴയും എല്ലാം കാണുന്നതെന്നാണ് കവയത്രി പറയുന്നത്. നഗരവൽക്കരണത്തിന്റെ മറ്റൊരു മുഖം കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്, അടിസ്ഥാനമായ സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഒരുപാട് ജനങ്ങൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നഗരവൽക്കരണം വരുത്തിയ മാറ്റങ്ങൾ, നഗരവൽക്കരണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ പ്രകൃതി സൗന്ദര്യം, ഇതൊക്കെ ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇനി നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. താഴത്തേയിത്തിരി മണ്ണിൽ വീണിതയാം, പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കേ, വേദനിപ്പിക്കാത്തോരമ്മ തൻ നിശബ്ദ, വേപധുവാർന്ന മൂഖം സ്മരിപ്പോ, എന്തിനു പൂക്കളം എന്തിലും മിതയാ, നമ്മുഖം സ്നേഹമായുജ്വലിക്കേ. അപ്പൊ എന്താണ് പറയുന്നത്, താഴെയുള്ള ഇത്തിരി മണ്ണില് വിനീതയായിട്ട് നിൽക്കുന്ന തുമ്പച്ചെടിയെ കാണുമ്പോൾ, അതായത് ഫ്ളാറ്റിലാണല്ലേ, അപ്പൊ താഴെ ഒരു ഇത്തിരി മണ്ണേ ഉള്ളൂ, ആ മണ്ണിൽ വിനീതയായിട്ട് നിൽക്കുന്ന ആ തുമ്പച്ചെടിയെ കാണുമ്പോൾ കവയത്രിയുടെ മനസ്സിലേക്ക് അമ്മയുടെ വേദനിപ്പിക്കാതെ നിശബ്ദമായ ആ വിറയാർന്ന മുഖമാണ് കടന്നു വരുന്നത്. എന്നിട്ട് കവയത്രി പറയുകയാണ്, എന്തിനാണ് പൂക്കളം സ്നേഹമായി ജ്വലിക്കുന്ന അമ്മയുടെ മുഖം എല്ലാ പൂക്കളങ്ങൾക്കും മീതയാണ്. അപ്പൊ എന്താണ് പറയുന്നത്, എല്ലാ പൂക്കളത്തിനും മീതയാണ് ആരുടെ മുഖം, അമ്മയുടെ മുഖം എന്നാണ് പറയുന്നത്. അപ്പോ പൂക്കളം വേണ്ട, അതിനും മീതയാണ് അമ്മയുടെ മുഖത്ത് നിന്ന് ലഭിക്കുന്ന ആ സ്നേഹമാകുന്ന ആ പൂ. അപ്പൊ നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. ഓണപ്പൂലർച്ചയിൽ കുരീരുൾ നിക്കിയൻ, വീടിനകത്തമ്മ വന്നുദീക്കും, മാലറ്റു പോകും വരും വർഷമക്ഷയ, ശ്രീയാമ്പലത്തു കാൽ വച്ചു കേറും. അപ്പൊ എന്താണ് പറയുന്നത്, വരുന്ന ഓണപ്പുലരിയിൽ എന്നിലുള്ള എല്ലാ കൂരിരുട്ടും നീക്കി, അതായത് എന്നിലുള്ള എല്ലാ സങ്കടങ്ങളും നീക്കി അമ്മ വീടിനകത്ത് വന്നുദിക്കുമെന്ന് കവയത്രി പ്രത്യാശിക്കുന്നു. അമ്മയുടെ അദൃശ്യമായ ഒരു സ്നേഹസ്പർശമാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ തന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം അമ്മയാണെന്നും കവയത്രി വിശ്വസിക്കുന്നു. ദുഃഖങ്ങളെല്ലാം അകന്ന് വരും വർഷം ക്ഷയിക്കാത്ത ഐശ്വര്യം, അതായത് നശിക്കാത്ത ഐശ്വര്യം വലത് കാൽ വെച്ച് കയറുമെന്ന പ്രത്യാശയാണ് ഈ വരികളിൽ നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ ഓരോ പുതുവർഷവും നമുക്ക് ഒരുപാട് പ്രത്യാശകളാണ് നൽകുന്നത് അല്ലേ. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ പ്രത്യാശകളാണ്. നഷ്ടങ്ങളെ കുറിച്ച് വിലപിക്കാതെ പ്രത്യാശ ജീവിതത്തിൽ ഉടനീളം പുലർത്തണമെന്ന സന്ദേശവും ഈ കവിത നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ കവിതയിൽ വരുന്ന ആശയങ്ങൾ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ കവിതയൊന്ന് നന്നായി വായിക്കുക, എന്നിട്ട് അതിൽ വരുന്ന അപരിചിതമായിട്ടുള്ള പദങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യുക, അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ പ്രതികൂല സാഹചര്യങ്ങൾ എത്രയും പെട്ടെന്ന് മാറുമെന്ന പ്രത്യാശയോടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.